കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള കപ്പൽ സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ഗൾഫിലും കേരളത്തിനും ഇടയിലുള്ള ചിലവേറിയ വിമാനയാത്രയ്ക്ക് ബദൽ സംവിധാനം ഒരുക്കുക എന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്. ഈ സാഹചര്യത്തിലാണ് കപ്പൽ സർവീസ് ആരംഭിക്കുന്നത്. കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 കമ്പനികളാണ് താൽപര്യപത്രം സമർപ്പിച്ചിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസി മലയാളികളുടെ എക്കാലത്തെയും പ്രധാന ആവശ്യമാണ് സീസൺ കാലത്തെ ഗൾഫിനും കേരളത്തിനും ഇടയിലുള്ള ചിലവേറിയ വിമാനയാത്രയ്ക്ക് ബദൽ സംവിധാനം ഒരുക്കുക എന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഗൾഫിനും കേരളത്തിനുമിടയിൽ ഒരു കപ്പൽ സർവീസ് ആരംഭിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു, മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കപ്പൽ സർവീസ് നടത്തുന്നതിന് സർക്കാരിന് കീഴിലുള്ള കേരള മാരിടൈം ബോർഡ് താൽപര്യപത്രം ക്ഷണിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 27 മാർച്ച് കൊച്ചിയിൽ വെച്ച് ഷിപ്പിംഗ് മേഖലയിലെ വിവിധ കമ്പനികളും കൊച്ചിൻ പോർട്ട് അതോറിറ്റി, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ടൂറിസം വകുപ്പ്, നോർക്ക ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. കപ്പൽ സർവീസ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4 കമ്പനികളാണ് താൽപര്യപത്രം സമർപ്പിച്ചിട്ടുള്ളത്. തുടർ നടപടികളുടെ ഭാഗമായി താൽപര്യപത്രം സമർപ്പിച്ച കമ്പനികളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നു. കമ്പനി പ്രതിനിധികളുമായി കേരള മാരിടൈം ബോർഡ് അധികൃതർ നടത്തിയ ചർച്ച വിജയകരമാണ്. കേരളത്തിനും ഗൾഫിനും ഇടയിൽ കപ്പൽ സർവീസ് കുറഞ്ഞ ചെലവിൽ ഉടൻ തന്നെ യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം യു എയിലേക്ക് സർവീസ് എന്ന് പ്രാഥമികമായി തീരുമാനിച്ചെങ്കിലും ഏതെല്ലാം തുറമുഖങ്ങളിലേക്കാണ് സർവീസ് നടത്തേണ്ടത്, കേരളത്തിലെ ഏതെല്ലാം തുറമുഖങ്ങളുമായി സർവീസ് നടത്തണം, സർവീസിനായി ഏതുതരം കപ്പലാണ് ഉപയോഗിക്കേണ്ടത്, എത്ര പേർക്ക് യാത്ര ചെയ്യാനാകും, യാത്രാ നിരക്ക്, കൂടുതലായി വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ്. 3-4 ദിവസത്തെ യാത്ര, അതിന് പ്രവാസികൾ പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ നിരക്ക്, അനുവദിക്കാവുന്ന ലഗേജ്, ഷിപ്പിംഗ് കമ്പനികൾ ഉന്നയിക്കുന്ന വിവിധ ആവശ്യങ്ങൾ സർക്കാരിനും മാരിടൈം ബോർഡിനും പരിഹരിക്കാനാകുന്നതാണോ തുടങ്ങിയ കാര്യങ്ങളിലും വിശദമായ പഠനം നടത്തുന്നുണ്ട്. ആഡംബര കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, യാത്രാ ചരക്ക് കപ്പലുകൾ, സ്ഥിരമായും സീസണുകളിലുമുള്ള സർവീസുകൾ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടാണ് കമ്പനികൾ പ്രപ്പോസൽ ക്ഷണിച്ചത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.